ഹായ് ഫ്രണ്ട്സ്, വോയിസ് അഗ്രിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാംഡോക്മാവിനെ കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കുറച്ച് മുമ്പ് നാംഡോക്മാവിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗ്രീൻ പച്ചക്കളറിൽ വരുന്ന നാംഡോക്കായിരുന്നു. അത് തുടക്കത്തിൽ പച്ചയായി പഴുക്കുമ്പോൾ മഞ്ഞ കളർ, അതുപോലെ യെല്ലോ കളർ, ഗോൾഡൻ കളറിലേക്ക് മാറുന്ന അതിനെ കുറിച്ചായിരുന്നു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് അതല്ല, നാംഡോക്മായി ഗോൾഡൻ എന്നറിയപ്പെടുന്ന ഒരു മാവ്. അത് തുടക്കത്തിൽ ഏകദേശം മൂപ്പ് എത്തുമ്പോൾ തന്നെ അത് ഗോൾഡൻ ഷേപ്പിൽ തന്നെ, പച്ചയാകുമ്പോൾ തന്നെ ഗോൾഡൻ ഷേപ്പിൽ നിന്ന് മാറി അതേ ഗോൾഡൻ, മൊത്തത്തിൽ ഗോൾഡൻ ഷേപ്പിൽ ലഭിക്കുന്ന ഒരു മാവാണ് ഇത് ഈ കാണുന്നത്. കണ്ടില്ലേ ഇത്? അപ്പോൾ മുമ്പ് ഒരുപാട് ആൾക്കാർ എനിക്ക് വിളിച്ചിരുന്നു ഗോൾഡൻ ഉണ്ടോയെന്ന് വെച്ചിട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡൻ കൂടി എൻ്റെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള തൈയാണ്. അപ്പോൾ നാംഡോക് മാവിനെ കുറിച്ച് നിങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ളൊരു മാങ്ങയാണ്. പിന്നെ സ്ഥലമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഡ്രമ്മിൽ, ബക്കറ്റിൽ, കവറിലൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ടു വളർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും അനായാസം എളുപ്പമുള്ളൊരു മാവാണ് നാംഡോക്മായി. നല്ല മധുരമാണ്. ഏകദേശം ആൾക്കാർ ഇന്ന് ഒരുപാട് ആൾക്കാർ നാംഡോക്മായി മാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗോൾഡൻ ആവശ്യമുണ്ടെങ്കിൽ നല്ല അടിപൊളി മാവ് തൈകൾ എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ മാവിനോടൊപ്പം തന്നെ വേറൊരു മാവിനെ കൂടി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോക ശ്രദ്ധ നേടിയ മിയാസാക്കി മാവിനെ കുറിച്ച് ഏവരും കേട്ടിട്ടുണ്ടാവാം. അതിൻ്റെ ഗുണമേന്മ, മറ്റുള്ള കാര്യം അതൊക്കെ, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, അതിൻ്റെ വാല്യൂബിളൊന്നും. ഏതായാലും മിയാസാക്കിയുടെ മാവ് തൈ എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നിനക്ക് ആവശ്യമാണെങ്കിൽ ഇതാണ് മിയാസാക്കിൻ്റെ തൈ. കണ്ടില്ലേ, നല്ല ഏകദേശം വലിപ്പമുള്ള തൈയാണ്. വലിയ കവറൊന്നുമല്ല കേട്ടോ. പിന്നെ റേറ്റ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് കുറച്ച് വാല്യൂ ഉള്ള റേറ്റുള്ള മാവാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ തൈകളും കൂടി എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളെ ഞാൻ ഈ വീഡിയോ ആയി വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾ തൈകൾ ആവശ്യമുള്ള ആൾക്കാർ ബന്ധപ്പെടുക. കേരളത്തിലുടനീളം ഞങ്ങൾ തൈകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അതുപോലെ തന്നെ കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരം, കർണാടക ആ പരിധിയിലുള്ളവർക്ക് പോലും ഞങ്ങളിപ്പോൾ തൈകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം കർണാടക ഭാഗത്താണെങ്കിൽ ഏകദേശം കുമ്പള ആ പരിധി വരെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം ടൗൺ വരെ ഏകദേശം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പുറം ഞങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ തൈകൾ ആവശ്യമാണെങ്കിൽ എല്ലാവരും വിളിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ തൈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.